ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് 4DX മൂവീസ്. 4DX മൂവീസിനെ പറ്റി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പല ചോദ്യങ്ങൾ വരാറുണ്ട്. 4DX എന്താണെന്നും ഏത് സീറ്റാണ് ബെസ്റ്റ് ഫോർ വാഷിംഗ്, പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഈ 4DX മൂവീസ് നല്ലതാണോ, പല ചോദ്യങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിനും റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ 4DX 5 മൂവീസ് കണ്ടിട്ടുണ്ട്. ഒരു കുറേ നാൾ മുമ്പ് ആംഗ്രി ബേർഡ്സ് ഇറങ്ങിയപ്പോൾ മുംബൈയിൽ വെച്ച് ഞാൻ ഈ 4DX ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത്. പിന്നെയുള്ള 5 മൂവീസും കണ്ടത് നമ്മുടെ ലുലു PVR കൊച്ചിയിലാണ്. ഫസ്റ്റത്തെ മൂവി നോവേ ഹോം, പിന്നെ ശേഷം മാവറിക്ക്, പിന്നെ ഥോർ, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ, പിന്നെ ലാസ്റ്റ് കണ്ടതാണ് അവതാർ. അപ്പോൾ ഈ ഇത്രയ്ക്ക് മൂവീസ് കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൽ ആണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്താണ് 4DX എന്ന് കാണാം. 4DX എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ 3D 2D മൂവീസാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ നല്ല ഫീല് കിട്ടാനും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4DX എന്ന സംഭവം വന്നിരിക്കുന്നത്. 4DX 2009 കൊറിയയിലാണ് ഫസ്റ്റായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ 4DX അവൈലബിൾ ആണ്. 4DX ബേസിക്കലി കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൂവി കാണുമ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ ഫീച്ചറായിട്ടാണ് ചെയർ മൂവ്മെൻറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ആവും, പിന്നെ സൈഡ് ടിൽറ്റ്, പിന്നെ 4 ചെയർസ് ഒരുമിച്ച് നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകും. അപ്പം അങ്ങനത്തെ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ എഫക്റ്റ് ആക്ച്വലി എനിക്ക് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് ജുറാസിക് വേൾഡ് കണ്ടപ്പോഴാണ്. ജുറാസിക് വേൾഡ് കാണുമ്പോൾ നമ്മുടെ ടീറക്സ് ഒക്കെ ചവിട്ടുമ്പോൾ തന്നെ കുലുങ്ങും. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ സീറ്റിൻ്റെ അടിയിലുള്ള വൈബ്രേഷനൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ സീറ്റ് മൂവ്മെൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ടോപ്പ് ഗൺ മാവറിക്കാണ്. അതിൽ ശരിക്കും നമ്മൾ ഫ്ലൈറ്റ് ഓടിക്കുന്ന പോലെ തന്നെയായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സീറ്റ് മൂവ്മെൻറ്റ്സ് മാവറിക്കിലും. മാവറിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3D മൂവി അല്ല, 2D ആയിരുന്നു. 2D 4DX എഫക്ട്സ് ആയിരുന്നു. പിന്നെ അടുത്തും എഫക്റ്റ് എന്ന് പറയുന്നത് മുഖത്തേക്ക് കാറ്റടിക്കുക, പിന്നെ വലിയ കൊടുങ്കാറ്റടിക്കുന്നത്, അങ്ങനെയൊക്കെ ഫീൽ തരുന്ന ഒരു എഫക്റ്റ്. അതും ടോപ്പ് ഗൺ മാവറിക്ക് തന്നെയാണ് എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചത്. കാരണം നമ്മൾ ഫ്ലൈറ്റ് ഓടിപ്പിക്കുന്ന സമയത്ത് നല്ല കാറ്റ് നമുക്ക് മുഖത്തേക്ക് അടിക്കും, പിന്നെ നല്ല ചെറിയ ചെറിയ സീൻസിലൊക്കെ നല്ല കാറ്റായിരുന്നു. നമുക്കത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത്. പിന്നെ തോർ കാണുമ്പോഴും അവതാർ കണ്ടപ്പോഴും ഒക്കെ പറക്കുന്ന സീൻസിലൊക്കെ നല്ല കാറ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കും. പിന്നെ ഉള്ളത് തന്നെ ഫേസിലേക്ക് ചെറിയ ചെറിയ വെള്ളം തെറിപ്പിക്കുന്ന പരിപാടി. ചെറിയ വെള്ളമുണ്ട്, മഴ പോലെ മേളിൽ കൂടെ സ്പ്രേ അടിക്കുന്ന രീതിയുണ്ട്, പിന്നെ ഫാനിലൂടെ കാറ്റടിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ മഴ പല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് 4DX. അതും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ അവതാറിലാണ്. അവതാറിൽ ഡ്രാഗൻ്റെ മേളിൽ ഇരുന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിക്കുന്ന സീനും, അത് അടിപൊളിയായിരുന്നു. പിന്നെ ജുറാസിക് വേൾഡ് കാണുന്ന സമയത്ത് അവർ ഷിപ്പിൽ യാത്ര ചെയ്യുന്ന സീനുണ്ട്, അപ്പോഴും വെള്ളം നമ്മുടെ മേത്തേക്ക് തെറിച്ചിരുന്നു. അത് നല്ല ഫീൽ തന്നെയായിരുന്നു. അടുത്ത എക്സ്പീരിയൻസ് പറയുന്നത് സെൻറ്റ്, മണം. അത് എനിക്ക് നന്നായി ഫീൽ ചെയ്തത് അവതാറിലും ജുറാസിക് വേൾഡിലാണ്. അവതാറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവതാർ വേഷമായിട്ടിട്ട് ആദ്യമായിട്ട് ആൾ ക്യാമ്പിൻ്റെ പുറത്തേക്ക് ആ എക്സൈറ്റ്മെൻറ്റിൽ ഓടുന്ന സീനുണ്ട് ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് ആൾ കടിച്ച് കഴിക്കുന്ന സീൻ, ആ സമയത്ത് ഒരു ഹെർബൽ മണം വന്നു നമ്മുടെ ഓഡിറ്റോറിയത്തിൽ, നല്ല മണമായിരുന്നു. സെയിം നമുക്ക് ഫീല് ജുറാസിക് വേൾഡ് കാണുന്ന സമയത്തും ഉണ്ടായിരുന്നു. ഒരു വയലൊക്കെ കാണിക്കുന്ന സീനുണ്ട്, ആ വയൽ കാണിക്കുമ്പോഴും ഈ ഹെർബൽ മണം നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അടുത്ത ഫീലാണ് നമ്മുടെ ബബിൾസ് വരുന്നത്. തോർ ലവ് ആൻഡ് തണ്ടറിലാണ് എനിക്ക് ആ ഫീൽ വന്നത്. അവർ കുറച്ച് ചില സീൻസിലൊക്കെ ഈ ബബിൾസ് സീന് വന്നിരുന്നു അവൻ്റെ ഓർമ്മകൾ കാണിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഫോഗ് എഫക്റ്റ്, അപ്പോൾ അത് നോ വേ ഹോമിലാണ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത്. നമ്മുടെ വില്ലന്മാർ ആ ബ്രിഡ്ജിൻ്റെ മേളിൽ പൊട്ടിത്തെറിച്ച് ബോംബ് പൊട്ടിച്ച് നമ്മുടെ വില്ലന്മാരൊക്കെ വന്നില്ലേ, ആ സമയത്ത് പൊട്ടിത്തെറിച്ചപ്പോൾ പുക വന്നു. ആ പുക നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലും അവർ പുക ഫീല് വർദ്ധിച്ചിരുന്നു. ആ സ്ക്രീനിൻ്റെ സൈഡിൽ നിന്നാണ് പുക വന്നിരുന്നത്, പക്ഷേ കുറച്ച് പുക കൂടിപ്പോയി, നമുക്ക് സ്ക്രീൻ തന്നെ മറയ്ക്കുന്ന രീതിയിൽ പുകയായിപ്പോയി. പിന്നെയുള്ളത് തണ്ടർ എഫക്റ്റ്. തണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിമിന്നൽ പോലെ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് ലൈറ്റ് മിന്നുന്നത്. അത് കൂടുതലുണ്ടായത് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ ആ ഫിലിമിലാണ്. എപ്പോഴെപ്പോഴും ഈ ഇടിമിന്നലിൻ്റെ ഇത് വരുമ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് വെളിച്ചം വരായിരുന്നു. ഈ തണ്ടർ എഫക്റ്റ് മിക്ക മൂവീസിലും ഉണ്ടായിരുന്നു. നല്ല അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിക്കുന്ന സീനോ അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ അവർ കാണിക്കുമായിരുന്നു. അടുത്തത് സ്നോയുടെ എഫക്റ്റ്. ഈ അത് എനിക്ക് കൂടുതലും കണ്ടത് നമ്മുടെ ടോപ്പ് ഗൺ മാവറിക്കിലായിരുന്നു. ടോപ്പ് ഗൺ മാവറിക്കിൽ അവർ നമ്മുടെ ടോം ക്രൂസിൻ്റെ പ്ലെയിൻ ക്രാഷ് ചെയ്ത് റൈസ് ഉള്ള സ്ഥലത്തേക്ക് വീഴേണ്ട സീനുണ്ട്.
അപ്പോൾ ആ ടോം ക്രൂസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്നോ വീഴുന്ന സമയത്തും നമ്മുടെ തിയേറ്ററിലും സ്നോ വീഴായിരുന്നു. സെയിം നമ്മുടെ ജുറാസിക് വേൾഡ് ഡൊമിനിയനിലും ഇതുപോലെ തുടക്കം ഐസുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ വെച്ചും ഇങ്ങനെ സ്നോ വീണിരുന്നു. പക്ഷെ സ്നോ വീഴുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ സ്നോ സ്പ്രേ അടിക്കുന്ന ശബ്ദം കേൾക്കാം, ഒരു ശബ്ദം നമുക്ക് കേൾക്കുമായിരുന്നു. അത് എവിടുന്ന ശബ്ദം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സ്നോ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ശബ്ദമാണായിരുന്നു. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. പക്ഷേ സ്നോ വീഴുന്നത് ഫീല് നല്ലതാണ്, പക്ഷേ ഈ ശബ്ദം ഇടയ്ക്ക് നമുക്ക് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നും. പിന്നെ ഒരു വാമർ, ഒരു വാം കാറ്റ് അടിക്കുന്ന ഫീല്, അത് എനിക്ക് ജുറാസിക് വേൾഡ് ഡൊമിനിയനിൽ ഫീൽ ചെയ്തിരുന്നു. ഒരു വയൽ കരിഞ്ഞ് ഉണങ്ങിയ വയൽ കാണിക്കുന്നു. ആ സമയത്ത് ഒരു കാറ്റ് ലൈറ്റായിട്ട് കാറ്റടിക്കുമ്പോൾ ഒരു ചൂട് കാറ്റടിക്കുന്ന ഫീല് നമുക്ക് തോന്നിയിരുന്നു. അത് എനിക്ക് ശരിക്കും ജുറാസിക് വേൾഡിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ തോവർ ലവൻ തണ്ടറിൽ ഫസ്റ്റത്തെ സീൻ നമുക്ക് ഇഷ്ടംപോലെ ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തോടെ നടക്കുമ്പോഴും നമുക്ക് ആ ഫീല് വന്നിരുന്നു. പിന്നെ ഫോർ ഡേയ്സിൽ ഒരു എഫക്റ്റാണ് ടിക്ലർ, അതായത് കാലിൻ്റെ അവിടെ ഒരു വെൾഡിങ്ങിന് അടിക്കുന്നത്. അത് ഇതുവരെയും എനിക്ക് ഫീല് ചെയ്തിട്ടില്ല, കാര്യം അങ്ങനത്തെ എഫക്റ്റ് ലുലുവിൽ ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ മുംബൈയിൽ കണ്ടപ്പോഴും ആ എഫക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കലും. എനിക്ക് മുംബൈനേക്കാളും ഇഷ്ടമായത് ലുലു മോളാണ് ഞാൻ പറഞ്ഞിരുന്നു. ഓഡിറ്റോറിയം 7 അവിടെ ഈ 4DX സെറ്റ് ചെയ്തേക്കുന്നത്. ആ മൂവി കാണാൻ പോകുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗേജ് ആയിട്ടൊന്നും കയറ്റാൻ പറ്റില്ല. ബാഗേജ് നമ്മൾ ബാഗേജ് റൂമിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ തിയേറ്ററിൽ കയറാൻ. ഇപ്പോൾ ലേഡീസിന് ബാഗേജ് കയറ്റണമെങ്കിൽ ഫ്രജൈൽ ഒബ്ജക്ട്സ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. കാര്യം ഒന്നും ബാഗ് താഴത്തേക്ക് വീഴുന്നെങ്കിൽ ഏതെങ്കിലും പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊന്നും ബാഗിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ 4 ബിലോ, പിന്നെ 3.5 ഹൈറ്റ് താഴെയുള്ള കുട്ടികളെ ഈ തിയേറ്ററിലേക്ക് കയറ്റില്ല. പിന്നെ 4 to 10 കുട്ടികൾക്ക് തന്നെ പാരൻറ്റൽ ഗൈഡൻസിലാണ് മൂവി കാണിക്കുള്ളൂ. കാര്യം കുറച്ച് ഹോറിഫയിങ് പോലെ അവർക്ക് തോന്നിയ ചെയർ മൂവ്മെൻറ്റ്സ്. പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ പാരൻസ് അവരെ സഹായിക്കേണ്ടി വരും. സീറ്റ് മൂവ്മെൻറ്റ്സ് അത്രയ്ക്ക് ജെർക്കിങ് മൂവ്മെൻറ്റ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് പാരൻറ്റൽ ഗൈഡൻസിലാണ് 4 to 10 ഉള്ള കുട്ടികളെ അതിൽ കയറ്റുള്ളൂ. ഇനി സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് പ്രഗ്നൻറ്റ് ലേഡീസിന് മൂവി കാണാൻ പോകാൻ പറ്റുമോ, 4DX മൂവീസ് കാണാൻ പറ്റുമോ. അവർ റെക്കമെൻഡ് ചെയ്യണില്ല. അവർ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രഗ്നൻറ്റ് ലേഡീസിന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണില്ല 4DX മൂവീസ്. പിന്നെ അടുത്ത റെക്കമെൻഡ് ചെയ്യാത്ത ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ മോഷൻ സിക്നെസ് ഉള്ള ആൾക്കാർ, അതായത് നടുവേദനയോ നെക്ക് പെയിനോ സ്പൈനൽ പെയിനോ പിന്നെ ഹാർട്ട് പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസിനെയും ഒന്നും അവർ റെക്കമെൻഡ് ചെയ്യണില്ല 4DX മൂവീസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലർക്ക് എല്ല് ജോയിൻസ് അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കും ഇവർ റെക്കമെൻഡ് ചെയ്യണില്ല ഈ 4DX മൂവീസ് കാണാൻ. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. പോപ്കോൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ജ്യൂസസും ബിർവേജസൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. അത് തുളുമ്പി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഫുഡ് ഓർഡർ ചെയ്യില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ലാസ്റ്റ് മൂവി കണ്ടപ്പോൾ അവർ ഇങ്ങനെ ചോക്ലേറ്റ്സ് അകത്ത് കയറ്റാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു കൗണ്ടർ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കാണ്. ആ കൗണ്ടറിൽ നിന്ന് നമ്മൾ ചോക്ലേറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് കയറാം. അല്ലാതെ ഇങ്ങനെ തുളുമ്പി പോകുന്നതോ പോപ്കോൺ തെറിച്ച് പോകുന്ന സാധനങ്ങളൊന്നും അവർ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. പിന്നെ ഈ മൂവി കാണുമ്പോൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ നിങ്ങൾ മൂവി കാണാൻ കാണുമ്പോൾ കാര്യം സാധിച്ചിട്ട് വേണം മൂവി കാണാൻ കയറാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവീസ് കാണാൻ മുമ്പുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി സ്ഥിരം ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനാണ് ഏത് സീറ്റാണ് ബെസ്റ്റ് ഫോർ വാഷിംഗ് 4DX മൂവീസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലുലുവിലാണ് പൊതുവേ കാണാറ്. അപ്പോൾ ലുലുവിൽ ശരിക്കും പറഞ്ഞാൽ 9 ആണ് ഉള്ളത് തിയേറ്ററിൽ. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക 4th അല്ലെങ്കിൽ 5th മാക്സിമം. 4th ഞാൻ എപ്പോഴും എടുക്കുക ഒരു മിഡിലായിട്ട്. കാര്യം മിഡിലായിട്ട് ഇരിക്കുമ്പോൾ സൗണ്ട് എഫക്ട്സൊക്കെ കറക്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ കൂൾ എഫക്ട്സ് ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൽ ഏകദേശം ഇരിക്കുന്നതാണ്. പിന്നെ 3D വ്യൂയിങ് ആംഗിളും കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് 4th തന്നെയാണ്. 4th ഒരു 8th ആയിട്ടാണ്, 8-9 ഞാൻ പൊതുവേ ബുക്ക് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ 4DX എക്സ്പീരിയൻസ് ചെയ്യൂ. ലുലുവിലുണ്ട്. ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് ലുലുവിലും ഓപ്പൺ ആകാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ IMAX ആണോ 4DX ആണോ എനിക്കറിയില്ല, ഓപ്പൺ ആകാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.